ഇന്ത്യ പൂർണ്ണ സുവിശേഷ സഭയുടെ മാത്രയിലുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ മോഷണം നടന്നതായി പരാതി. കോന്നി നെല്ലിക്കാലയിൽ പാസ്റ്റർ മോൻസിയൻ ജോർജിന്റെ ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്ക്, DVD പ്ലെയർ, മിക്സി, മൊബൈൽ ഫോൺ, വാച്ച്, ടോർച്ച് തുടങ്ങിയവയാണ് മോഷണം പോയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നതായി കരുതുന്നത്. പാസ്റ്ററും കുടുംബവും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്. പള്ളിയോട് ചേർന്നുള്ള വീട്ടിലാണ് പാസ്റ്ററും കുടുംബവും താമസിച്ചിരുന്നത്. സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ജോലിക്കായി എത്തിയ ടാപ്പിംഗ് തൊഴിലാളിയാണ് മോഷണം നടന്നതായി ആദ്യം കണ്ടത്. ഇയാൾ ഉടൻ തന്നെ പള്ളി കമ്മിറ്റി ഭാരവാഹിയും തോട്ടമുടമയുമായ ആളെ വിവരമറിയിക്കുകയായിരുന്നു. പൂട്ടുപൊളിച്ച് കടന്ന മോഷ്ടാക്കൾ പാസ്റ്ററുടെ സാധനങ്ങൾ മാത്രമാണ് അപഹരിച്ചത്. ബൈക്കിന്റെ താക്കോലിനോട് ചേർന്ന് തന്നെ പള്ളിയുടെ താക്കോലും ഇരിപ്പുണ്ടായിരുന്നെങ്കിലും പള്ളിയിൽ നിന്നൊന്നും മോഷണം പോയിട്ടില്ല. വീടിനുള്ളിൽ വെച്ചിരുന്ന ബൈക്ക് മോഷ്ടിക്കുകയായിരുന്നു. രാവിലെ എന്നെ ഇവിടുത്തെ വിഷ്ടുകാരൻ പറഞ്ഞറിഞ്ഞതായിട്ട് ഈ തോട്ടത്തിനുടമ ജോയിച്ചാൽ മതി, ചർച്ചിലെ മെമ്പറാണ്. പുള്ളി എന്നെ വിളിച്ച് പറയുന്നു ഇങ്ങനെ പാസ്റ്ററുടെ പാസഞ്ചേജിൻ്റെ ഡോർ തുറന്ന് കിടക്കുന്നു, പെട്ടിയും സാധനങ്ങളൊക്കെ ബൈക്ക് സൈഡിൽ ഉപേക്ഷിച്ച് ഞാനെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് സൗരന്മാരെ വിളിച്ച് പറഞ്ഞു. അവരിവിടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബൈക്ക് കാണുന്നില്ല. അത് ബൈക്ക് താക്കോലകത്തിരുന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ DVD, ഒരു മൊബൈൽ ഫോണ്, ഒരു 10-50,000 രൂപയിൽ മുകളിലുള്ള സാധനങ്ങൾ, ഇതിനകത്തും എൻ്റെ വാച്ച്, കുറേ സാധനങ്ങളൊക്കെ പോയി, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഒരു മിക്സി, ഇതൊക്കെ ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. പുനലൂർ പോലീസ് എത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. പാസ്റ്റർ മാത്രയിലെ സഭയിലെത്തിയിട്ട് 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ചിലരും പാസ്റ്ററും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കെ മോഷണത്തിന് പിന്നിൽ ദുരൂഹതയുള്ളതായാണ് പറയപ്പെടുന്നത്. ലൈവ് വാർത്ത, പുനലൂർ.